പക്ഷികളിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഏതു തരം അന്തരീക്ഷ മാപിനിയേക്കാളും മികച്ച രീതിയിൽ നമ്മളവയെ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നന്നായി അറിയാനാവും. പല പഠനങ്ങളും ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗംഗാനദിയുടെ തീരങ്ങളിൽ, നർമ്മദാ നദിയുടെയും തീരങ്ങളിൽ ചില പക്ഷികൾ കൂടുണ്ടാക്കുന്നത് വെള്ളത്തിന് വളരെ അരികിലാണ്. അവ എത്ര ഉയരത്തിലാണ് കൂട് കെട്ടിയിരിക്കുന്നതെന്ന് നോക്കി ആളുകൾ ഇക്കൊല്ലം വെള്ളപ്പൊക്കമുണ്ടാകുമോ ഇല്ലയോ എന്ന് പറയും. ഞാൻ പറയുന്നത് വർഷകാലത്തിന് 4 മാസം മുമ്പ് കൂട് കെട്ടുന്ന പക്ഷികളെക്കുറിച്ചാണ്. എന്നാൽ അവർ താഴ്ത്തിയാണ് കൂടുണ്ടാക്കുന്നതെങ്കിൽ ഇക്കൊല്ലം മഴ കുറവാണെന്നും വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് സൂചിപ്പിക്കുന്നത്. പ്രളയസാധ്യതയുണ്ടെങ്കിൽ അവ കൂടുണ്ടാക്കുന്നത് വളരെ ഉയരത്തിലായിരിക്കും. ഇത് മാത്രം നിരീക്ഷിച്ച് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് നോക്കിയാണ് ഈ വർഷം പ്രളയമുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിരുന്നത്. അതായത് ഇന്നത്തെ ഉപകരണങ്ങളൊക്കെ, ഇന്ന് നാം കണ്ടുപിടിച്ച ഉപകരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പിന്നെ അന്തരീക്ഷ ബാഷ്പം, ഊഷ്മാവ് തുടങ്ങിയവ പ്രകടമാവും മുമ്പേ പ്രകൃതിയിലെ ചില സൂചനകൾ ഉണ്ടാവും. ആ സൂചനകൾ പക്ഷിക്കറിയാനാവും. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് വൈമാനികരാണ്. കർഷകന് ഒരു പരിധിവരെ അറിയാം, പക്ഷേ വൈമാനികന് അതിലേറെ അറിയുവാൻ കഴിയും. ആകാശത്തിലൂടെ പറക്കാൻ പോകുന്ന ഒരാൾ അന്തരീക്ഷം ശ്രദ്ധിക്കും. കാരണം അന്തരീക്ഷമാണ് നിങ്ങൾ പറക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മുഴുവൻ ദൂരവും നിങ്ങൾക്ക് പറക്കാൻ കഴിയുമോ, ഈ ലോകത്ത് പറന്നിറങ്ങുമോ അതോ മറ്റേതെങ്കിലും ലോകത്ത് പോകുമോ എന്നൊക്കെ എല്ലാം അന്തരീക്ഷത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് പക്ഷികൾ വൈമാനികരെ പോലെയാണ്. മറ്റേത് മാവിനേക്കാളും നന്നായി അവ അന്തരീക്ഷത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പല കാര്യങ്ങളുമുണ്ട്. പക്ഷികളുടെ ദേശാടന രീതി വിശദമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാലാവസ്ഥാ ചക്രങ്ങളെ അറിയുവാൻ കഴിയും, അല്ലെങ്കിൽ അവയ്ക്ക് പറക്കുവാൻ സാധിക്കുകയില്ല ഭൂഖണ്ഡങ്ങൾ താണ്ടി വിദൂര ദേശങ്ങളിലേക്ക്. അതുകൊണ്ടായിരിക്കാം കടൽ കൊള്ളക്കാർക്കൊപ്പം എപ്പോഴും ഒരു കിളി ഉണ്ടായിരുന്നത്. അവരുടെ പക്കൽ GPS ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് കാലാവസ്ഥയും കാറ്റിൻ്റെ ദിശയുമൊക്കെ പറക്കുന്നവർ അറിഞ്ഞിരിക്കണം. ഇപ്പോഴുള്ള നമ്മുടെ വിമാനങ്ങൾക്ക് വളരെ കരുത്തുള്ള ശക്തമായ എഞ്ചിനുണ്ട്. എന്നാൽ നിങ്ങൾ സ്വന്തം ചിറകുകൾക്ക് ശക്തി പകർന്ന് പറക്കുകയാണെങ്കിൽ കാറ്റിൻ്റെ ചലനങ്ങൾക്ക് പ്രബലമായ പ്രാധാന്യമുണ്ട്. കാറ്റിൻ്റെ വഴികളറിയാതെ നിങ്ങൾക്ക് പറക്കാനാവില്ല. ഞാൻ വളരെ ചെറുപ്പകാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഗ്ലൈഡറിൽ തൂങ്ങിപ്പറക്കാൻ. ഒരിടത്തിരുന്ന് ഞാൻ കാറ്റിനെ നിരീക്ഷിക്കുമായിരുന്നു. നിർത്താതെ ദിവസങ്ങളോളം പറക്കുന്നതിന് മുൻപ് കാറ്റ് അത്രത്തോളം പ്രാധാന്യമാണെന്ന് എനിക്കറിയാം. നിങ്ങളെ എടുത്തുകൊണ്ട് പോകുമോ അതോ നിലത്തടിക്കുമോ എന്ന് അത് വളരെ കുറച്ചു പേർക്ക്, വിമാനം പറത്തുന്നവർക്കല്ലാതെ അധികം ആർക്കും മനസ്സിലാവില്ല. അതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ കാറ്റിലുണ്ടാവുന്ന വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നത് നിശ്ചയിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ എഞ്ചിൻ പവർ ഉപയോഗിക്കാതെയാണെങ്കിൽ എഞ്ചിനില്ലാതെ പറക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അങ്ങേയറ്റം പ്രധാനമാണെന്ന്. പട്ടം പറത്തുന്നവരും ഇത് ഒരു പരിധിവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനാൽ ഒരാൾക്ക് കാലാവസ്ഥ അറിയണമെങ്കിൽ പക്ഷികളെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാത്തരം പക്ഷികളെയുമല്ല, ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്ന ഇനം പക്ഷികൾ. അവ വളരെയധികം ആശ്രയിക്കുന്നത് ആകാശത്തിലേക്ക് ഉയർന്ന് പറന്ന് ചിറകടിച്ച് പറക്കാതെയാണ്. ഈ പക്ഷികൾക്കെല്ലാം അപാരമായ കഴിവുകളുണ്ട് കാലാവസ്ഥയും കാറ്റിൻ്റെ ഗതിയും മനസ്സിലാക്കുവാൻ.